ഇന്നലെ സംസ്ഥാനത്താകെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് അനുകൂലമായി അവകാശവാദങ്ങൾ നിരത്തിയ മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. അതിനിടെ ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പം കൂട്ടായ്മ തൃശൂർ റൂറൽ എസ് പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അഭിലാഷ് ടി നായർ നൽകുന്ന വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ശ്രീലേഖ തുറന്നുവിട്ട കുടം തുറന്നുവിട്ട അവകാശവാദങ്ങളിന്മേൽ ഇന്ന് നടക്കാൻ സാധ്യതയുള്ളത്? അബ്ജോദ, ഇന്നലെ ശ്രീലേഖയുടെ പരാമർശമുണ്ടാക്കിയ വലിയ രാഷ്ട്രീയ വിവാദം, വലിയ കോളിളക്കങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പലതരത്തിലുള്ള പരാമർശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലടക്കം നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം അടക്കം തന്നെ നമ്മൾ വന്നു. പക്ഷേ അന്വേഷണ സംഘം ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ഇന്നലെ തന്നെ ആദ്യഘട്ടത്തിൽ വന്ന പ്രതികരണം അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ കോടതിയലക്ഷ്യ ഹർജിയുമായി ശ്രീലേഖയ്ക്കെതിരെ നീങ്ങും എന്നതാണ്. പക്ഷേ അതിനു മുമ്പ് ശ്രീലേഖയുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഉപദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ മൊഴിയെടുക്കൽ നടപടിയിലേക്ക് കടക്കാനാകൂ. അതിലേറ്റവും പ്രധാനമായി അന്വേഷണ സംഘം ശ്രമിക്കുന്നത് ശ്രീലേഖ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ, പുറത്തു പറഞ്ഞ ചില കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് ആധികാരികമായ എന്തെങ്കിലും തെളിവുകൾ അവർക്ക് ഹാജരാക്കാനുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനുശേഷം ശ്രീലേഖയുടെ മൊഴി കൂടി എടുത്ത ശേഷം കോടതിയലക്ഷ്യ ഹർജിയുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ നീക്കം. അതിൽ ഏറ്റവും ഗുരുതരമായ ഒരാക്ഷേപം അന്വേഷണ സംഘത്തിനെതിരെ ഉയർത്തിയതായി പറയപ്പെടുന്നത് തന്നെ ഈ ഫോട്ടോ വ്യാജമായി ഉണ്ടാക്കിയതെന്നാണ്. അതായത് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ആ ചിത്രം പോലീസ് ഫോട്ടോഷോപ്പിൽ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ തൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തി എന്നായിരുന്നു ശ്രീലേഖ പറഞ്ഞത്. ഈ കേസ് അന്വേഷണത്തെ അടക്കം തന്നെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പരാമർശമാണ് ശ്രീലേഖയുടെ ഭാഗത്തുമുണ്ടായത്. ഇക്കാര്യത്തിൽ എന്ത് തെളിവുകൾ ശ്രീലേഖയ്ക്ക് കൂടുതലായി നൽകാനുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. നേരത്തെ ഈ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രീലേഖ ഉറച്ചു നിൽക്കുന്നുണ്ടോ, ആ മൊഴി തന്നെയാണോ അന്വേഷണ സംഘത്തോടും ആവർത്തിച്ച് പറയാനുള്ളത്? അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് തെളിവുകൾ ശ്രീലേഖയ്ക്ക് ഹാജരാക്കാനുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തിന് ശ്രീലേഖയോട് ചോദിക്കേണ്ടി വരും. അത്തരം വിവരങ്ങൾ എടുത്ത ശേഷം ഈ കേസിൽ തുടർ നീക്കവുമായി മുന്നോട്ട് പോവുക എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. പക്ഷേ അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. അത്തരം ഒരു അനുമതി നിലവിൽ ലഭിച്ചിട്ടില്ല. അതിനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഒരുപക്ഷേ ഈ കേസിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമാകാൻ പോവുകയും ഈ മൊഴിയെടുപ്പും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങളായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. അബ്ജോ, ശരി.